ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ ബുക്സൊക്കെ കവർ ചെയ്യാനുള്ള തിരക്കിലായിരിക്കില്ലേ എല്ലാവരും. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബുക്ക് കവേഴ്സ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്സും കാണിക്കുന്നുണ്ട് കേട്ടോ. നെയിം സ്ലിപ്പ് നമ്മൾ ഇതിൻ്റെ മുമ്പ് കാണിച്ചിട്ടുണ്ട്, മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ അന്ന് ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണ് പ്രിൻ്റ് എടുക്കുന്നത്, എന്ത് പേപ്പറിലാണ് എടുക്കുന്നത്, റേറ്റ് എത്രയാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഇതിലുണ്ട് കേട്ടോ. എല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ണേ. ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് പിൻട്രസ്റ്റിന് സെർച്ച് ചെയ്യാം. അപ്പോൾ പിൻട്രസ്റ്റ് ആപ്പിലേക്ക് പോകും. അതിൽ നമുക്ക് വേണ്ട നോട്ട്ബുക്കിൻ്റെ കവർ, നോട്ട്ബുക്ക് കവേഴ്സ് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് കിട്ടും. ഫ്ലോറൽ ഡിസൈൻസ്, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ഡിസൈൻസ്, എല്ലാ ഡിസൈൻസും ഉണ്ട് കേട്ടോ. അതിലെല്ലാം നെയിം സ്ലിപ്പ് വരുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് മൂന്ന് ഡോട്ട്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. അതിനുശേഷം നമ്മൾ കാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. അതിൽ A3 ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്ത് ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കാം. ഇതിൻ്റെ താഴെയായിട്ട് ഗാലറി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്നുള്ള പിക്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിനുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയായിട്ട് ടെക്സ്റ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ബോക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയിം, ഡിവിഷൻ, ക്ലാസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ ഫോൺ സൈസ് നമുക്ക് മാറ്റാം, അതുപോലെ തന്നെ കളറ് മാറ്റാം, സ്റ്റൈല് മാറ്റാം, എല്ലാം മാറ്റാനുള്ള ഓപ്ഷൻ താഴെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാ ടെക്സ്റ്റും ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേലെ ആയിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഡിസൈന് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി A3 ഷീറ്റ് തന്നെ എടുക്കുക കേട്ടോ. A3 ഡോക്യുമെൻ്റ് തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പം ചെയ്ത് വെച്ച ആ ഡിസൈന് നമ്മൾ ഗാലറി പോയിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ച ആ ഡിസൈന് ഞാനൊന്ന് ഗാലറിയിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മേലെയായിട്ട് മൂന്ന് ഡോട്ട്സ് കാണാം. ആ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ കോപ്പി പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക സൈഡിലായിട്ട്. ഇപ്പോൾ രണ്ട് പേജ് നമുക്ക് ഇതുപോലെ കിട്ടും. ആ രണ്ട് സൈഡിലും നെയിം ഉള്ളതാണ് കിട്ടുക. അപ്പോൾ നമുക്ക് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന്, ഞാനിവിടെ സ്മൈലിയാണ് വെച്ച് കൊടുക്കുന്നത്, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നെയിം സ്ലിപ്പ് ഉള്ള ഡിസൈനാണ് എടുക്കുന്നതെങ്കിൽ നെയിം സ്ലിപ്പ് വരുന്ന ആ ഒരു പോർഷന് നമ്മൾ റൈറ്റ് സൈഡിൽ വേണം കൊടുക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ, പക്ഷേ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, നമ്മളെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ സ്മൈലിയും ബാക്ക് സൈഡിലാണ് നമ്മൾ നെയിം സ്ലിപ്പ് വരുന്നത്. മോളുടെ അറബിക് ടെക്സ്റ്റാണ് ഇത് വെച്ച് കവർ ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഈ സൈഡിലാണല്ലോ നെയിം വേണ്ടത്. പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലിപ്പ് വരുന്ന ഭാഗം ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്, റൈറ്റ് സൈഡിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ അതിൻ്റെ വേറെ കോപ്പി വെച്ചിട്ട് ഈ സൈഡിലും വെച്ച് കൊടുക്കുക. ഇനി ഇതിലെ നെയിം സ്ലിപ്പ് കവർ ചെയ്യാൻ ഞാൻ സ്മൈലൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് ക്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സൂം ചെയ്തിട്ട് നമ്മൾ ആ പിക്ചർ മാത്രം, ഫ്ലവേഴ്സ് മാത്രം വരുന്ന രീതിയിലൊന്ന് സൂം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചറാണ് ഞാൻ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇത് പ്രിൻ്റ് എടുക്കാനാകെ 20 rupees വരുന്നുള്ളൂ. നമുക്ക് നോർമലി ഞാനിത് ലേസർ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്നെടുത്ത് നെയിം സ്ലിപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് സാധാ കളർ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ് A3 ഷീറ്റിന്. അതിൽ 20 rupees വരുന്നുള്ളൂ. അപ്പോൾ ഇത് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് നെയിം സ്ലിപ്പ് ആണെങ്കിലും ഇതാണെങ്കിലും പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ലേസർ ഷോപ്പ് എന്നാണ് കേട്ടോ. അത് നെയിം സ്ലിപ്പ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് സ്റ്റിക്കർ ഷീറ്റിലാണ്. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ ചെയ്തുതരും, സ്റ്റിക്കർ ഷീറ്റിലാണ്. അതിന് 30 rupees ആണ് വരുന്നത് ഒരു A3 ഷീറ്റിന്. അപ്പോൾ ഇത്തവണ ഞാൻ A4 ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. A4 ഷീറ്റിലെടുത്തതിന് 20 rupees വരുന്നുള്ളൂ. A3 ആണെങ്കിലാണ് 30 rupees വരുന്നത്. അപ്പോൾ ലേസർ ഷോപ്പിൽ നിന്ന് സ്റ്റിക്കർ പേപ്പറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ A3 ഷീറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അതിൻ്റെ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ പ്രിൻ്റ് കിട്ടും. A4 എനിക്ക് കിട്ടിയിട്ടുള്ളത് 16 സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. A3 ആണെങ്കിൽ ഒരു 32 അടുത്ത് വരും. ഇത് A4 16 ആണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ രണ്ടെണ്ണമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരിക്കുന്നത്. ഇതുപോലത്തെ വീഡിയോ ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.